ഫോസിലുകളുടെ അതായത് ഫോസിലൈസ് ചെയ്യപ്പെട്ട ജീവികളുടെ ആകൃതി നോക്കിയിട്ടാണോ അവ തമ്മിലുള്ള അടുപ്പം അല്ലെങ്കിൽ അവ തമ്മിലുള്ള ബന്ധം നിർണ്ണയിക്കുന്നത് എന്നാണ് ചോദ്യം. ഡോക്ടർ സ്വരണായിരിക്കും ആൻസർ ചെയ്യുന്നത്. യെസ്, ഓക്കെ. ഫോസിലുകളുടെ ആകൃതി ജീവികളുടെ ആകൃതി രണ്ട് ഭാഗമാണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. ഫോസിലുകളെ പറ്റി സ്വാഭാവികമായിട്ടും ചില പരിമിതികളുണ്ട് നമുക്ക് ഫോസിലുകളെ പറ്റി പഠിക്കുമ്പോൾ. പക്ഷെ നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്. ഉദാഹരണത്തിന് ചില നിയാണ്ടർത്താൽ ഫോസിലിന്റെ ഒക്കെ ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആകൃതിക്ക് അപ്പുറത്തേക്ക് അതിനെ പറ്റി കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഫോസിലിന് ആ ഒരു പരിമിതി ഉണ്ട്, സ്വാഭാവികമായിട്ടും നമുക്ക് ആകൃതിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത പ്രശ്നം. പക്ഷെ ജീവികളുടെ കാര്യത്തിൽ നമ്മളൊരു കാലത്ത് സ്വാഭാവികമായിട്ടും ആകൃതി വെച്ചിട്ടാണ് ജീവികളെ തരംതിരിച്ചിരുന്നത്, ഒരു ഗ്രൂപ്പാക്കിയതൊക്കെ. പക്ഷെ നമ്മൾ അപ്പോഴും പറയേണ്ട ഒരു കാര്യം, ഗ്രൂപ്പാക്കിയത് ബന്ധം വെച്ചിട്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പൊ ലിനേസ് ആണല്ലോ നമ്മുടെ ഈ ടാക്സോണമി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ, ജീവികളെ ഗ്രൂപ്പ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ആ തുടങ്ങിയ കാലത്ത് അദ്ദേഹം അടുക്കി വെച്ചു എന്നല്ലാതെ അത് തമ്മിലൊരു ഈ പൊതുപൂർവികൻ എന്നൊരു കൺസെപ്റ്റ് ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയം തോന്നിയില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവിധ തരം ജീവികൾ ഉണ്ടാവുന്നത് എന്ന് ഡാർവിന് തോന്നിയ സംശയം ലിനേസിന് തോന്നിയില്ല. അത് ഒരാളുടെ ചിന്താരീതിയുടെ പ്രശ്നമായിരിക്കാം. ലിനേസ് അത് എല്ലാം അതുപോലെ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അത് അടുക്കി വെക്കലാണ് അല്ലെങ്കിൽ പേര് കൊടുക്കലാണ് എന്റെ പണി എന്നും ഉള്ള പോലെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് ലിനേസ് പഠിച്ചതെങ്കിൽ, ഡാർവിൻ അത് എന്തുകൊണ്ടെന്നുള്ള അന്വേഷണമാണ് നടത്തിയത്. ആ ഒരു ചിന്തയിലുള്ള വ്യത്യാസം അവര് തമ്മിലുണ്ട്. മിക്കവാറും സയന്റിസ്റ്റുകളൊക്കെ തമ്മിൽ ഈ വ്യത്യാസം ഉണ്ടാവാം, അവര് ചെയ്യുന്ന രീതിയിലൊക്കെ ഈ വ്യത്യാസം ഉണ്ടാവാം. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് ആകൃതിക്ക് അത്ര പ്രാധാന്യം കൊടുത്തുകൂടാ. കാരണം നമുക്കറിയാം തിമിംഗലവും പിന്നെ സ്രാവിനെ എടുത്തു കഴിഞ്ഞാല് രണ്ടും രണ്ടറ്റത്ത് നിൽക്കുന്ന ജീവികളാണ്. ഒന്ന് സസ്തനിയാണെങ്കിൽ മറ്റതൊരു ഒരു മത്സ്യമാണ്, അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ, ഒരു പൂമ്പാറ്റയും ഒരു പക്ഷി എടുത്തു കഴിഞ്ഞാൽ പുറമേ നമുക്ക് ആകൃതിയിൽ ഒരു പക്ഷെ ഒരുപോലെ ഇരുന്ന് ഇരിക്കുമെങ്കിലും രണ്ടും ബന്ധം നോക്കിയാൽ അല്ലെങ്കിൽ റിലേഷൻ നോക്കിയാൽ വളരെ അകന്ന ജീവികളാണ്. ഈ ബന്ധമെന്ന് നമ്മൾ പറയുന്നത് ഒരു പൊതു പൂർവികനിലേക്കുള്ള ദൂരാണല്ലോ. നമ്മൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ പൊതുപൂർവികൻ വളരെ അടുത്തായിരിക്കും. അകലം കൂടുന്നതിന് പൂർവികനിലേക്കുള്ള ദൂരം കൂടും, ബന്ധം കുറയുന്നതിന് പൂർവികനിലേക്കുള്ള ദൂരം കൂടും. നമ്മളും ചിമ്പാൻസിയും തമ്മിൽ 2% ഡി എൻ എയിലെ വ്യത്യാസം എന്ന് നമുക്കറിയാം. ആ വ്യത്യാസം ഉണ്ടാവാൻ നമുക്ക് 70 ലക്ഷം വർഷമാണ് വേണ്ടി വന്നത് ഈ വേരിയേഷൻ ഉണ്ടാവാൻ. അപ്പോ അങ്ങനെയാണ് നമ്മൾ ഇന്ന് പിന്നെ ജീവികളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നത്, അല്ലാതെ ആകൃതി നോക്കിയിട്ടല്ല. അവർ തമ്മിലുള്ള ജനിതക സിമിലാരിറ്റി അല്ലെങ്കിൽ ജനിതക വ്യത്യാസവും അത് തമ്മിലുള്ള സിമിലാരിറ്റി നോക്കിയിട്ടാണ് ജീവികൾ ഒരുമിച്ചാണോ അല്ലെങ്കിൽ വേറെ വേറെ ആണോ, ഒരു ഗ്രൂപ്പിലാണോ, ബന്ധമുള്ളതാണോ. ബന്ധമാണ് ആ ചോദ്യത്തിൽ ഉദ്ദേശിച്ചെന്ന് വിചാരിക്കുന്നു. അടുപ്പം എന്ന് പറഞ്ഞത് ബന്ധമായനുസരിച്ച് ബന്ധം കാണുന്നത് എപ്പോഴും പൊതുപൂർവികനിലേക്കുള്ള ദൂരാണ്. അങ്ങനെ പൊതുപൂർവികനിലേക്കുള്ള ദൂരം നോക്കുമ്പോൾ എല്ലാവരും ബന്ധുക്കളാവും. നമ്മൾ എത്ര ദൂരം പുറകോട്ട് പോകുന്നേ പ്രശ്നമുള്ളൂ. നമ്മൾ കുറച്ച് പുറകോട്ട് പോയാൽ നമ്മളെ സഹോദരങ്ങളുടെ പൊതുപൂർവികനിലെത്തും, കുറച്ചും കൂടെ പിറകിൽ പോയാൽ നമ്മുടെ കസിന്റെ പൊതുപൂർവികനിലെത്തും, കുറച്ചും കൂടെ പോയാൽ നമ്മളെല്ലാ എല്ലാ ഒരേ ജാതിയിൽപ്പെട്ടവരുടെ ചിലപ്പോൾ അങ്ങനെ മിക്സ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങെത്തും. കുറച്ചും കൂടെ പോയാൽ എല്ലാ മതക്കാരുടേതും ഒരുമിച്ചെത്തും, എല്ലാ മനുഷ്യരുടേതും എത്തും. കുറച്ച് വിശാലമായി ചിന്തിച്ചാൽ നമ്മളെല്ലാവരും ബന്ധുക്കളാവും എന്നർത്ഥം.